ചോദിച്ചെന്ന് വിചാരിച്ചേ കയ്യിലെ വളയൊന്നും ഊരി പോകത്തില്ല. എന്താ പേര്? അവ പൊട്ടനാ. അയ്യേ പൊട്ടനാ. എന്തത് ആനൂട്ടോ? ലക്ഷ്മി ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കാന്നറിയോ? ഭക്ഷണത്തിന്റെ ഉള്ളിലെ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്. ഒന്നും പറയണ്ട, ഇവിടെ ഇരുന്ന് എല്ലാം കഴിച്ചിട്ട് പോയാ മതി. ദേ രണ്ടു ദിവസമായിട്ടെ ഭക്ഷണം തീരെ കഴിക്കണില്ല. ഞാനിതൊന്നും അറിയുന്നില്ല. വേണ്ട വേണ്ട വേണ്ട, ഇരുന്നോ ഇരുന്നോ, കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. ആദിത്യ, ഇത് വെറും കോഴിമുട്ടകളല്ല, അനുരാഗ മുട്ടകളാണ്. ദൈവത്താണ് ഈ മുട്ടയൊന്നും. ആന്റണി ഇട്ടതല്ലെന്ന് അറിയാം. ആദിത്യ, രണ്ടു പേർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്കിതങ്ങ് നടത്തി കൊടുക്കാല്ലേ? കോഴിമുട്ടയിൽ കൂടോത്രം എന്ന് കേട്ടിട്ടുണ്ട്. മുട്ടയിൽ പ്രേമം ആദ്യമായിട്ടാണ്. കൃഷ്ണ, ഇങ്ങനെയാ പല തറവാടുകളും നശിച്ചത്. മാനേജർ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ തറവാടിനുള്ളിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാ മതി. എന്താണോ പോരെ? അപ്പന് പറയാനുള്ളത് പറഞ്ഞു. എടാ, എനിക്ക് അവളായിട്ട് യാതൊരു വിധ ഇതില്ലാന്ന്. അപ്പൊ ആനനിച്ചെന്റെ പാത്രത്തിൽ എട്ട് മുട്ട എങ്ങനെ വന്നു? മുട്ട നിന്റെ തന്തേ വർമ്മസാർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. എടാ ആദി, വർമ്മസാറിന് ഒരു സംശയം തോന്നിയതാവാം. നീ അപ്പ പറഞ്ഞു വിശ്വസിക്കേ. ലക്ഷ്മി എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. തെറ്റിദ്ധരിച്ചല്ലോ, മുട്ട സഹിതമല്ലേ പിടിച്ചത്? രണ്ടോ മൂന്നോ ആണോ? എട്ട് മുട്ട. നീ അമ്മയെ ഒന്ന് കാര്യം പറഞ്ഞു മനസ്സിലാക്കി. അപ്പന്റെ പ്രേമം അമ്മയെ പറഞ്ഞു മനസ്സിലാക്കാൻ സ്വന്തം മകനെ ഏർപ്പാടാക്കുന്ന ഇത്രയ്ക്കും വൃത്തികെട്ട ഒരു അപ്പൻ ലോകത്തെങ്ങും കാണില്ല. ഇത്രയും പ്രായപൂർത്തിയായ ഒരു അപ്പന് പറ്റിയ പണിയാണോ ഇതൊക്കെ? നീ എന്നെ ആദ്യം പിടിപ്പിക്കരുത്. എല്ലാം പോട്ടെ, സ്നേഹിച്ച പുരുഷന്റെ കൂടെ സ്വന്തം കുടുംബം വരെ ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച് എന്റെ അമ്മ ഇതെങ്ങനെ സഹിക്കും? എന്റെ പേടി അതല്ല. വീട്ടിൽ കാശ് കിട്ടാനുള്ളവർ വരുമ്പോ ലക്ഷ്മി അമ്മ പറയുമായിരുന്നു മരിച്ചു കളയുമെന്ന്. ഇപ്പൊ ഇതും കൂടെ അറിയുമ്പോ ലക്ഷ്മി അമ്മ വല്ല അവിവേകവും. പിതാമര, നീ അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. നിനക്ക് ലക്ഷ്മിയുടെ അടുത്തേക്ക് പോവാനോ? എനിക്ക് ലക്ഷ്മി അമ്മയുടെ പോവാം, കാരണം ഞാൻ അവരുടെ മോനാണല്ലോ. ഞാനിവിടെ കാലുകുത്തിയ അപ്പ മുതൽ നിങ്ങളെല്ലാം കൂടെ എന്നെ ഊമയാക്കില്ലേ? ഇനിയിപ്പൊ ഞാൻ ഉടച്ചെന്ത് പറയാൻ? എട്ടു മുട്ടേൻ തിന്നിട്ട് എന്നെ പൊട്ടനാക്കുന്നു. അമ്പട പൊട്ടാ. നിങ്ങൾ ഇതുവരെ കേട്ടത് കോഴിമുട്ടയുടെ പോഷക ഗുണങ്ങളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ്. ഇനി കോഴിമുട്ട കൊണ്ടുള്ള അയ്യോ, ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം ചേച്ചി. ഞാനൊന്ന് നടുനിവർത്തണമെങ്കിൽ പാതിരാ കഴിയും. കുഴപ്പമില്ല, ഒന്ന് വേഗം പോയി കുളിച്ചിട്ട് വാടി. പെണ്ണിന്റെ കാല. എന്തോരം ജോലിയാ ചേച്ചി. ബാത്റൂമിനടുത്തോട് ആരും ഓടി പോകുന്നുണ്ടോ? അവിടുന്ന് ആരും ഉണ്ടാവില്ല, ഇവക്ക് വെറുതെ തോന്നിയതായിരിക്കും. നടക്കങ്ങോട്ട് ചേച്ചി, അത് കഴിഞ്ഞാ കിടന്നോളൂ കേട്ടോ. നടക്ക് പറയട്ടെ. ഇവിടെങ്ങോ
ലക്ഷ്മി ഇവിടെ പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇന്ന് രാത്രി എന്നെ കാണാൻ വരുമെന്ന്. നീയും വർമ്മ സാറും കൂടി എന്നെ വറുത്ത് പിന്നടി. അപ്പനെന്താ ഇരുട്ടത്ത്? എന്തിയെ പേടിച്ചോ? ഇതല്ലാതെ അപ്പനിങ്ങനെ ഇരുട്ടത്ത് ഒന്ന് പല്ലടിച്ച് കാണിച്ചു കഴിഞ്ഞാ പിന്നെ ഇരുട്ട് വരെ പേടിച്ചോകൂലേ? ആദ്യ അമ്മേനെ കാണാൻ അപ്പൻ അടക്കള വഴിക്ക് ഒരു ശ്രമം നടത്തിയിടാ. എന്നെ തിരിഞ്ഞു പോലും നോക്കില്ല അവള്. മറ്റവള് നോക്കിയിട്ടുണ്ടാവുമല്ലോ. എന്റെ മോനെ, ഓരോന്ന് വരുത്തി വെച്ചിട്ട് നിന്ന് മൂങ്ങുന്ന കണ്ടില്ലേ? അതെ, അവിടെ തന്നെ നിന്നോ, ഞാൻ അമ്മ ഒന്ന് ചാക്കിട്ട് നോക്കാം. പിന്നെ ഈ ഇരുട്ടില് ചിരിക്കാതെ നിന്നോളണം. ഇതിലിരുട്ടേതാ അപ്പനേതാ, അത്രയ്ക്ക് കറുപ്പാണല്ലോ അപ്പനെ. കറുപ്പ് നിന്റെ അപ്പനാടാ. അപ്പൻ വല്ല മോനായിരുന്നെങ്കിൽ രണ്ടടിയെങ്കിലും കൊടുക്കായിരുന്നു. ഇപ്പൊ അതും പറ്റില്ല. പെൺപിള്ളേര് കുളിക്കുന്നത് അതിൽ പുറത്തു. ഞാൻ അറിയാത്ത മൊബൈൽ ഫോണിലെ ക്യാമറയിൽ എന്നെ വിട. ഞാൻ പറയട്ടെ? ഒന്നും പറയണ്ട. എല്ലാരും ഉറങ്ങ മോളെ. മാഡം, ഈ സാറല്ല അവനാ ആ തോട്ടം നനയ്ക്കുന്ന പയ്യൻ. ഈ സാറ് വന്ന് പിടിച്ചപ്പോഴാ ഞാൻ പോലും കാര്യം അറിയുന്നത്. സാറേ, പിഴച്ച വഴിക്കൊന്നും പോവില്ലെന്ന് ആനണിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ ആദ്യം സാറിനെ പരിചയപ്പെടുത്തിയത്. സാറിന്റെ മകൾ ഇവിടുത്തെ രാജകുമാരിയാണെങ്കിൽ ഈ നിൽക്കുന്നത് ഞങ്ങളുടെ രാജകുമാരനാ. എന്റെ മോള്, സാറത് കാര്യമാക്കണ്ട. സ്വന്തം നാട്ടുകാരന് തല്ലി കിട്ടിയപ്പോ ഇദ്ദേഹത്തിന് വേദനിച്ചിട്ടുണ്ടാവും. കുഞ്ഞുനാളിൽ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളതാണേ. ആ സ്നേഹവും വാത്സല്യം കൊണ്ട് പറഞ്ഞതായിരിക്കും പാവം. അതി അന്യ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. തെറ്റുകാരി എന്റെ മോളാണ്. മോളെ, ഇന്ന് വരെ ഈ തറവാറ്റിൽ ഒരു പെണ്ണും ആണിനെ അടിച്ചിട്ടില്ല. മോള് ആദ്യോട് മാപ്പ് പറയാൻ. മാപ്പ് പറയാനുള്ള തെറ്റൊന്നും സാറിന്റെ മകള് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടാൽ ആരായാലും തല്ലിപ്പോവും. പിന്നെ മേഡത്തിന് അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധം. ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. അബദ്ധം പറ്റിയവരോട് ക്ഷമിക്കുന്നിടത്താണ് നമ്മുടെ മനസ്സിന്റെ മഹത്വം നമ്മളെ കാണിക്കേണ്ടത്. ഗുഡ് നൈറ്റ്. ഇതുപോലൊരു മകന് ജന്മം നൽകിയ അച്ഛനും അമ്മയും സുഹൃതം ചെയ്തവരാണ്. ബ്ലൂടൂത്ത് ഓണായി. ഈശ്വര സാധനം കിട്ടണമേ. അതെ, ഞാൻ ബ്ലൂടൂത്ത് ഓണാക്കി. അതെന്റെ ഫോണിലേക്ക് അയച്ചു. എന്ത്? ഒന്നും അറിഞ്ഞുകൂടാത്തോല ആ കുളിസി.
അത് കഷ്ടപ്പെട്ട് പിടിച്ച പാവ നിർമ്മാതാവ് ജീവനും കൊണ്ട് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. ഇപ്പൊ ഒരാടി വാങ്ങിയിട്ടാണെങ്കിലും അതിന്റെ വിതരണാവകാശം ആദിത്യവർമ്മയ്ക്കാണല്ലോ. ഇനി അതിന്റെ സാറ്റലൈറ്റ് അവകാശം എനിക്ക് തന്നോളൂ. അല്ലെങ്കിൽ വേണ്ട, എന്റെ ഈ ഹോം തിയേറ്ററിൽ ഒന്ന് റിലീസ് ചെയ്തൂടെ. ഒന്ന് പോടാ. ഞാനൊരു മൊബൈൽ തിയേറ്റർ ഉടമയാണ് കേട്ടാ. വേണ്ട, ഒരു കുളിസയും നിന്റെ കയ്യിലുണ്ടെന്ന് കരുതി ഇങ്ങനെ അഹങ്കരിക്കരുത്. വർഷങ്ങളായി ഷക്കീല പടം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ തിയേറ്റർ ആണ്. തിയേറ്റർ ഉടമയോട് കളിച്ചാലേ വിതരണക്കാരൻ വിവരം അറിയും. വിവരം ഞാൻ അവസാനമായിട്ട് യാചിക്കുകയാണ്. ആ കുളിസ ഇതിലോട്ട് അയച്ചാടേ. എന്ത് തരൂലേ? നീ തരണ്ടാ. നീ ഒറ്റയ്ക്ക് കണ്ട് മൃതി അടയടാ. ഇത് കിട്ടാത്തവന്റെ വിഷമം നിനക്കൊന്നും അറിയില്ലടാ. ഞാൻ ഇന്ന് എങ്ങനെ ഉറങ്ങുമെന്തോ. നിനക്കറിയോ, വിനാശകാലത്ത് ഏത് നല്ല തറവാട്ടിലും ഇതുപോലുള്ള അസുരവിത്തുകൾ വന്ന് ജനിക്കും. അതുകൊണ്ടാ ഞാൻ എന്റെ മോനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാത്തത്. കാണാനൊക്കെ സുന്ദരിയാ, പക്ഷേ മനസ്സ് രാക്ഷസിയുടേതാ. ഏട്ടത്തി പറയുന്ന ശരിയാ, അവള് രാക്ഷസി തന്നെയാ, നിധി കാക്കുന്ന രാക്ഷസി. അവളെ വേണേ നമുക്ക് ഉപേക്ഷിക്കാം, പക്ഷെ ആ നിധിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ. അതുകൊണ്ട് മാത്രമാ ഞാൻ എന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നേ. എന്റെ ഭഗവാനെ, ഇതൊന്നും കാണാൻ ഇടവരുത്താതെ നീ നാത്തൂരെ നേരത്തെ വിളിച്ചത് എത്ര നന്നായി.